ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജനിയാസ് ഇകെ. നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും പൂർവ്വ അതേ ശക്തിയോടെ തിരിച്ചു വരാനുള്ള പ്ലാനിലാണ്. പോയി നോക്കട്ടെ സ്ഥലമൊക്കെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഒരു സ്പോട്ട് പ്രതീക്ഷ പോകണം. പൈസൻ വാരി പോകാൻ എന്നുള്ള പ്ലാനിംഗ് ആട്ടോ പോകുന്നത്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇപ്പൊ ഞാൻ ദേ ഇറങ്ങി. ഇനിയും യാസീന, ജിൻഷ, അമല്, പിന്നെ മിഥുൻ ചേട്ടൻ, നമ്മുടെ പഴയ ഗ്യാങ്ങൾക്ക് ഏതാണ്ട് അടുത്ത് വന്നോണ്ടിരിക്കുകയാണ്. നമ്മളെന്തായാലും പോവാട്ടോ. ഇനി പോയിട്ട് അവിടെ എങ്ങനെയുണ്ട്, ഏതാണ് അവസ്ഥ എന്നുള്ളതൊക്കെ നോക്കി കാണാം. അപ്പം എന്തായാലും പോയി നോക്കാം. കാരണം അവിടെ ലൊക്കേഷൻ പറഞ്ഞു. നമ്മുടെ ജോയിൽ ഇന്നലെ പോലെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ആണ്. അവനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുക, വിളിച്ചിട്ട് കിട്ടുന്നില്ല, മെസ്സേജ് റിപ്ലൈ ഇല്ല. ജോയലേ നീ സൂക്ഷിച്ചോടാ. അപ്പം എന്നാലും വേണ്ടില്ല, ഫോൺ വഴിക്കൊന്ന് തപ്പി കണ്ടുപിടിച്ച് വേണം പോവാൻ. ഡീസലുകൾ ഡീസൽ മുഖ്യം വീലേ തീരുമാനമുണ്ടോ? ഫുൾ ടാങ്ക് 500 കിട്ടുള്ളൊരു കളിയില്ല. അമല് മാത്രം എപ്പോഴും കൂടുതലടിക്കും. ഒന്നുമില്ല, ഓഫ് റോഡ് എക്സ്പ്രസ്. എന്നൊക്കെ അടിമാലിക്ക് പോയിട്ടുണ്ടോ അന്നൊക്കെ ഇവിടെ എത്തുമ്പോഴത്തേന് എന്തായാലും ക്യാമറ തന്നെ ഓണാവും കേട്ടോ. കാരണം ഒരു പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ നമ്മൾ ഈ നേരിമംഗലം പാലം എന്ന് പറഞ്ഞത്. അത് എത്ര വർണ്ണിച്ചാലും എത്ര പറഞ്ഞാലും അത് മതിയാവത്തില്ല. ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കണം ഈ പാലം കടന്ന് കഴിഞ്ഞിട്ട് ചെന്ന് കയറുമ്പോൾ ഉള്ള ഒരു ക്ലൈമറ്റ്, അതൊരു പെട്ടെന്നൊരു ചേഞ്ച് പോലെ. കാരണം മൊത്തം മൂടി നിൽക്കുന്ന വനങ്ങൾക്കിടയിലൂടെയാണല്ലോ ഈ വഴി പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് കയറുമ്പോഴേ ഒരു പ്രത്യേക വൈബാട്ടോ. ഇതിപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നല്ല രസമാണ് ചുറ്റും കാണാനും എല്ലാം. പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് കയറുമ്പോൾ മൊത്തം ഇരുണ്ട് മൂടി കിടക്കുന്ന ഒരു ക്ലൈമറ്റിലേക്ക് ചെല്ലും കേട്ടോ. കാരണം അത്രയും ദൂരം സിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവിടെ നിങ്ങോട്ട് വന്നപ്പോൾ സിറ്റി എല്ലാം മാറി, പിന്നെ മരങ്ങളും പച്ചപ്പും അതിൻ്റെ ഉള്ളിലൂടെയുള്ളൊരു യാത്രയായി മാറും കേട്ടോ. നമ്മളങ്ങനെ ചീയാപ്പാറ വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു സുഹൃത്തുക്കളെ. നല്ല വെള്ളമുണ്ട്, നല്ല രസമുണ്ട്. ബോലേറോയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. കാരണം ചില വർക്ക്ഷോപ്പുകൾ എന്നാ പറഞ്ഞാൽ സൈഡ് ഫെൻഡറോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, ഇൻറ്റീരിയർ ചെയ്യാനുണ്ട്, പെയിൻറ്റിങ് ഉണ്ട്, വയറിങ് ഉണ്ട്, ഇഷ്ടം പോലെ പരിപാടി ചെയ്യാൻ കിടക്കും. കാരണം ഒരിടത്തു നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും എന്തെങ്കിലും പണിയായിട്ട് അടുത്ത സ്ഥലത്ത് പോകേണ്ടതായിട്ട് വരും. അതാണ് പ്രശ്നം വരുന്നത്. ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, പണിയെല്ലാം തീർത്തിട്ട് ഇനി ഇറക്കണമല്ലോ എന്നൊരു തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും ഇപ്പോൾ എന്തായാലും അത്യാവശ്യമായിട്ട് ഇതിൻ്റെ ഇൻഡിക്കേറ്ററൊക്കെ ഉണ്ടെങ്കിലും ചിലത് പൊട്ടിപ്പോയി, വർക്കിംഗ് എല്ലാം അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വേണ്ടില്ല, ആദ്യം തന്നെ ഇതിൻ്റെ ആ സൈഡ് ഫെൻഡർ അടിച്ച് കഴിഞ്ഞാൽ നേരെ പെയിൻറ്റിങ്ങിന് വേണം. പെയിൻറ്റിങ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ വയറിങ്ങിയ പരിപാടികൾക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട്. ഞങ്ങളത് വന്ന് വന്ന് അങ്ങനെ ഇരുമ്പോലും എത്തിയിട്ടോ. അപ്പോൾ ഈ മിഥുൻ ചേട്ടൻ നമ്മുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. മിഥുൻ ചേട്ടൻ വലിയ എം ടി ടയറും കാര്യങ്ങൾ 32 ഇഞ്ചിൻ്റെ മാക്സിസിൻ്റെ ബിഗ് ഹോൺ എം ടി ടയറും നല്ല 9G ഡിസ്കും ഒക്കെ ഇട്ട് പുള്ളി പവറായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം കഴിക്കാറുള്ള ഹോട്ടലിലേക്ക് ഒരു ഫുഡും കഴിച്ചിട്ട് റോയൽ ഹോട്ടൽ നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇന്ന് പൊറോട്ടയും ബീഫും പിന്നെ അതുപോലെ മിഥുൻ ചേട്ടൻ്റെ പൊറോട്ടയും മുട്ടക്കറി കഴിച്ചത് പക്ഷേ നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. രാവിലെ ആണ് നല്ല ചൂടും ബീഫ് കറിയും ഉണ്ടായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. നമ്മളിത് അമലിൻ്റെ വണ്ടി അവിടെ കിടപ്പുണ്ട്, അതിൽ ഇച്ചിരി വെള്ളം ഒഴിക്കാനുള്ള പരിപാടിയൊക്കെയാണ്. ഇനി ഇവിടുന്ന് വേണം നേരെ നമുക്ക് പോകാനുള്ള ഏരിയയിലേക്ക് പോകാനായിട്ട് കേട്ടോ. ബാക്കി ഇനി നോക്കട്ടെ, കാണുന്ന പോലെ കാണിച്ചു തരാം. അടിമാലി കഴിഞ്ഞോട്ടെ നമ്മൾ ഞങ്ങള് ഓഫ് റോഡ് തപ്പി വന്നു വന്ന് ഞങ്ങളിപ്പോ ഒരു വഴി കൂടെ കയറി ഓഫ് റോഡ് അടിച്ചോണ്ടിരിക്കും കേട്ടോ. റോഡാണ് ഇത്, ഏതാ വഴിന്ന് ഓർക്കുള്ള. പക്ഷേ
ഇപ്പൊ പക്ക ഓഫ് റോഡിലേക്ക് കടന്നു. ഞങ്ങളിതിപ്പോ വന്ന് വന്ന് വഴി തെറ്റി ഞങ്ങൾ ഒറിജിനൽ വഴിയിലേക്ക് പോകും കേട്ടോ. ശരിക്കും പറഞ്ഞു ഞങ്ങള് ബൈസൺ വാലി റൂട്ട് വെച്ച് കൊടുത്താൽ മതിയായിരുന്നു, ഞങ്ങൾ കുഞ്ചിത്തണ്ടി വെച്ചുകൊണ്ടാണ് ഈ വഴിക്ക് വന്നു പോയത്. അപ്പൊ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോ ഈ ജീപ്പുകാർ ഓഫ് റോഡ് പോയ റൂട്ടാന്ന് പറഞ്ഞത്. അപ്പൊ മൂന്നാല് വണ്ടി വന്നിറങ്ങി പോയിട്ടോ. ഞങ്ങളപ്പോ ഞങ്ങള് കയറി ഇറങ്ങി പോകാൻ പോവന്നെ താഴത്തേക്ക് ഇറങ്ങി നോക്കട്ടെ എന്താ അവസ്ഥ എന്താണെന്നുള്ളത്. ഗൂഗിൾ മാപ്പ് അല്ലെങ്കിലും ഞങ്ങളെ ചതിച്ചതായിരുന്നു. ഇത് ബൈസൺ വാലിക്ക് ലെഫ്റ്റ് യാസീനെ. ആ ഇതല്ലേ സിറ്റി എത്തിയില്ലേ. ഫെഡറൽ ബാങ്ക് ഇവിടെ, ഫെഡറൽ ബാങ്ക് ഇവിടെ. ഞങ്ങളോട് ജോയൽ പറഞ്ഞു ഇവിടെ വന്നിട്ട് കുഞ്ചിത്തണ്ണിന്ന് സെർച്ച് ചെയ്താ മതി. കിട്ടി ഗൈസ്. ഏ ഇങ്ങനെയാട്ടോ അവന്മാരെ, ഇവന്മാരാണ് ഞങ്ങളെ പണി പറ്റിച്ചത്. എന്നിട്ട് നോക്കി ചിരിച്ചോണ്ടിരിക്കണ ഒരു മയമില്ല. ബൈസൺ വാലി കുഞ്ചിത്തണ്ണിന്ന് സെർച്ച് ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞു. ശരിയായിരുന്നു, ഞങ്ങളിത് ആ മലയുടെ മേളിലായിരുന്നു കുഞ്ചിത്തണ്ണി എന്നും പറഞ്ഞാണ് ചെന്നെത്തിയത്. കറക്റ്റ് അതിന്റെ മേളിലായിരുന്നു. പിന്നെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തി. ഞാൻ പറഞ്ഞടാ അതിന്റെ കാര്യം, ഞങ്ങളിത് ആ മലയുടെ മേളിലുണ്ടായിരുന്നടാ. കറക്റ്റ് ഞങ്ങളിത് ഞങ്ങള് ഞങ്ങള് തെറ്റില്ല, ഇത് മലയുടെ മേളിൽ കറക്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ആ ഫാൻ്റെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കയറ്റിയത് കേട്ടോ. നമ്മൾ അവിടെ നിന്ന് കൊടുത്തപ്പോൾ ഒരെണ്ണം കുറഞ്ഞു പോയായിരുന്നു, രണ്ടെണ്ണം വർക്കിംഗ് അല്ലായിരുന്നു ഒരെണ്ണം ഉള്ളായിരുന്നു, ചൂടാവാതിരിക്കാൻ വേണ്ടിയുള്ളത്. അപ്പോൾ ഇവിടെ കുഞ്ഞത്തണ്ണിയിൽ വന്നപ്പോൾ ഇവിടെ വയറിങ്ങയുടെ ഒരെണ്ണം കണ്ടപ്പോഴത്തേക്കും ആ കണക്ഷൻ കൊടുക്കണം. നമ്മൾ റേഡിയേറ്ററിൻ്റെ ഫാനിന് കണക്ഷൻ കൊടുത്തു, അതായത് രണ്ട് ഫാൻ ഉണ്ട്, നിലവിൽ എക്സ്ട്രാ നമ്മൾ ഈയിടെ ഒരു ഫാൻ എക്സ്ട്രാ വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഉണ്ടെങ്കിലാണ് നല്ല ടെമ്പറേച്ചർ ആവാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് കണക്ഷൻ കൊടുത്തിട്ടില്ലായിരുന്നു, ഒരെണ്ണം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഒരെണ്ണം തന്നെ കൊടുത്ത് വെച്ചിരുന്നത്. ഇപ്പോൾ തൽക്കാലം അത് മാറ്റി ഇപ്പോൾ രണ്ടിലേക്കും കൂടെ കണക്ഷൻ കൊടുക്കാൻ വേണ്ടി കിടന്നുള്ളൊരു പ്രയത്നമാണ്. ഇപ്പോൾ നിങ്ങൾ ഓർക്കും പോണ വഴിക്കെല്ലാം ഈ വണ്ടിക്ക് പണിയാണല്ലോ എന്ന്. അതിപ്പോൾ ഈ വണ്ടിയല്ല നമ്മൾ ഏത് വണ്ടി ഒരെണ്ണം എടുത്തു എന്ന് പറഞ്ഞാലും പതുക്കെ പതുക്കെ പണി ചെയ്ത് നമ്മളെല്ലാം ഒന്ന് ലെവലിലേക്ക് എത്തണം. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ എഞ്ചിൻ പണി മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ എഞ്ചിനും പണിത് കൂട്ടോ. ഇനിയിപ്പോൾ ബാക്കി എല്ലാ പണികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനി കുറേ നാളത്തേക്ക് ഇനി തിരിഞ്ഞ് നോക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല എന്നാണ് നമ്മളൊക്കെ ഓർത്തുകൊണ്ടിരിക്കണത്. പിന്നെ ബാക്കിയൊക്കെ വിധി പോലെ വരും. അപ്പോൾ എന്തായാലും എന്തേ വയറിങ്ങിൻ്റെ കണക്ഷനും എല്ലാം അല്ല ഫാനിൻ്റെ വയറ് കണക്ഷനെല്ലാം കൊടുത്ത് സെറ്റാക്കിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. ഇത് നമ്മൾ പോണത് കുഞ്ചിത്തണ്ണിയിൽ വന്നിട്ട് അവിടെ നിന്ന് നമ്മളിനി പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈസൺ വാലി, അതായത് ചക്രമുടി പീക്ക് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ മൂന്നാർ ഗ്യാപ്പ് റോഡിലേക്ക് ചെന്ന് കയറുന്ന ഒരു പുതിയൊരു വഴിയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങോട്ടേക്ക് ചെല്ലാണെന്നുള്ള ഒരു പരിപാടിയില്ല. പക്ഷേ നല്ല മഴയും ഒക്കെയുള്ള ക്ലൈമറ്റാണ് എന്നുണ്ടെങ്കിൽ നല്ല ടാസ്കുകൾ അവിടെ കിട്ടുന്ന ഒരു ഏരിയ. ഇപ്പം നമ്മൾ പോണ ഈ സമയം രാവിലെ ആയതുകൊണ്ട് മഴയില്ല, ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിൽ മഴ പെയ്യുമായിരുന്നു കേട്ടോ. സാധാരണ ഇതിൽ അങ്ങനെയാണ്. പക്ഷേ ഇപ്പോൾ രാവിലെ മഴയൊന്നും ഇല്ല. പിന്നെ അങ്ങോട്ട് കടന്നു പോകണ കുറച്ച് വിഷ്വൽസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. മഴയുള്ള ടൈമിൽ എന്തായാലും ഒന്നുകൂടെ ചെന്ന് കയറണം എന്നൊരു ആഗ്രഹിച്ചൊരു റൂട്ടായിരുന്നു കേട്ടോ. പണ്ട് നമ്മൾ ചെന്നപ്പോൾ നല്ല ഡാറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം എങ്ങനെയാണ് എന്നുള്ളത് എന്തായാലും നിങ്ങൾ കണ്ട് തന്നെ അറിയുക. ഇപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകണത് ജസ്റ്റ് ഒരു ചെറിയൊരു വെള്ളം ക്രോസിങ്ങാണ്, വലിയ കാര്യമായിട്ടില്ല. എന്നാലും ചുമ്മാ ഒന്ന് പൊലിപ്പിച്ചെടുക്കണമല്ലോ, അതുകൊണ്ടൊന്നും എടുത്തുള്ളൂ കേട്ടോ. ഇച്ചിരി ഡാർക്ക് ഷെയ്ഡും കാര്യങ്ങളൊക്കെ കാണും കേട്ടോ, കാരണം നല്ല വെളിച്ചമായിരുന്നു. അതായത് പകലായിരുന്നല്ലോ, നല്ല ലൈറ്റിംഗ് വന്നപ്പോഴേക്കും ഈ പോണ്ടാത്തൊക്കെ തന്നെ എന്തോ കളറൊക്കെ മങ്ങുമൊക്കെ ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് സംഭവിച്ചതാണ്, ഇനി അതാ കാര്യം എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളിത് ഇങ്ങനെ വണ്ടികളെല്ലാം നിരന്ന് കിടക്കുക. ഇവിടെ ചെറിയൊരു ഇറങ്ങിക്കയറേണ്ട ഒരു പോർഷനാണ്, അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി നിന്നേ കേട്ടോ. യാസിനിപ്പിയൊക്കെ അങ്ങ് മലയുടെ മേളിൽ നിന്നിട്ടോ വീഡിയോ എടുക്കണേ, കണ്ടില്ലേ ഭയങ്കര പ്രോ ഫോട്ടോഗ്രാഫറായി പോയി കേട്ടോ. യാസിനിപ്പിയൊക്കെ ജിൻഷായും ഉണ്ട്, കുറേ നാളുകൾക്ക് ശേഷം ജിൻഷ നമ്മുടെ കൂടെ വന്നേ കേട്ടോ. ഫുള്ള് ചവിട്ടായിരുന്നു കേട്ടോ, ഇതേ വെള്ളം ഒഴുകുന്നൊരു പോർഷൻ. അത് നമുക്ക് അവിടെ നിന്നാലേ വെള്ളത്തിൻ്റെ ഇത് കിട്ടുകയുള്ളൂ. പക്ഷെ നല്ല രീതിയിൽ മഴ പെയ്ത് നല്ല ടാസ്ക്കായിട്ട് കിടക്കുകയാണെങ്കിൽ നല്ലൊരു പണി ആയേനെ. ഒരുമിച്ചല്ലേ പോണേ, ഒരുമിച്ചല്ലേ പോണേ, നിക്കന്നാ.
ഈ വണ്ടികളൊക്കെ ഇങ്ങനെ കടന്നു പോണത് നോക്കിക്കൊണ്ട് ഇരിക്കാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. കാരണം അത് വേറൊന്നുമല്ല, ഇത് കൂടെ സ്ഥലങ്ങളിലൂടെ വണ്ടി ഇങ്ങനെ ആടി ഒലഞ്ഞ അതിൻ്റെ സസ്പെൻഷനും ഷോക്കപ്സറും പിന്നെ അതുപോലെ തന്നെ ടയറും ഇങ്ങനെ ചെറിയ കല്ലിൽ കൂടെ കീഴിറങ്ങി പോകുമ്പോൾ ഒരു പ്രത്യേക സൗണ്ടുണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കേണ്ട ഒരു സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ ഈ ക്ലൈമറ്റ് അല്ലായിരുന്നെങ്കിൽ ഒന്നുകൂടിയും ബെറ്റർ ആയാനായിട്ടോ. അപ്പോൾമാരെല്ലാം ഇങ്ങനെ ചുമ്മാ കളിപ്പാട്ടങ്ങൾ അതായത് ടോയ്സൊക്കെ പോകുന്ന ഒരു ഫീല്, ഓരോരുത്തർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇടയ്ക്ക് ഇതുപോലെ ചെറിയ ചെറിയ വെള്ളങ്ങൾ കെട്ടിക്കിടപ്പുണ്ട്, വെള്ളം കെട്ടിക്കിടണ സ്ഥലങ്ങളുണ്ട്. പക്ഷെ നല്ല മഴയാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഈ പിന്നെ കിട്ടാനുമില്ല, അതൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം എന്തായാലും ഒരു ദിവസം എന്തായാലും വരും, ഇതിൻ്റെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ എത്തുന്ന ഒരു ലെവലിൽ ഇവിടെ വരുന്നുണ്ട് ഒരു സാഹചര്യം മഴയൊക്കെയുള്ള. അപ്പോൾ ആ സമയത്ത് ഒന്നും കൂടെ വന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കയറും. കയറാൻ പറ്റിയില്ലെന്ന് വെച്ചുകൊണ്ട് നമുക്ക് നഷ്ടബോധം ഒന്നുമില്ല കേട്ടോ, നമ്മൾ തിരിച്ചു വരും അന്തസ്സായിട്ട്. കാരണം കയറാൻ പറ്റില്ല എന്ന് തോന്നുന്നിടത്ത് വലിഞ്ഞു കയറി പണി പിടിക്കണേക്കാളും ഭേദമാണല്ലോ. ഇവിടെ കുഴപ്പമൊന്നുമില്ല, ഇപ്പം നിലവിൽ വലിയ സീനൊന്നും ഇല്ലാത്ത രീതിയിലാട്ടോ നമ്മൾ പോകുന്നത്. മരങ്ങൾക്കിടയിലൂടെയും കാടുകൾക്കിടയിലൂടെയൊക്കെ വണ്ടി പോകുന്നതിൻ്റെ വിഷ്വൽസൊക്കെ ഇത്തവണ കുറച്ച് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഒരു പ്രത്യേക ഒരു ഭംഗിയായിട്ട് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ കാഴ്ചക്കാരായ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻ്റായിട്ട് പറയണം കേട്ടോ. പിന്നെ കുറച്ച് നാളത്തെ കുറച്ച് വീഡിയോസിലൊക്കെ ഞാൻ അധികം സംസാരിച്ചിട്ടൊന്നുമില്ലായിരുന്നു. നമ്മൾ മാക്സിമം വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടുക. പക്ഷേ ചില സമയത്ത് എനിക്ക് എൻ്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് തന്നെ ബോറടിച്ച് പോയി തുടങ്ങിയിരുന്നു കേട്ടോ. കാരണം ഒരു സംസാരമില്ല, ഒന്നുമില്ല, ചുമ്മാ ഇങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ വണ്ടിയുടെ വീഡിയോ മാത്രം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് കേട്ട് പോകുമ്പോഴത്തേനൊരു രസമുണ്ടല്ലോ. അതെൻ്റെ മാത്രം ഒരു ഇതാണോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ അടുത്തത് മിഥുൻചേട്ടൻ്റെ വണ്ടിയാണ്. മിഥുൻചേട്ടനാണെങ്കിൽ 32 ഇഞ്ചിൻ്റെ ടയറൊക്കെ ഇട്ടു, സ്റ്റെപ്പിന് മാറ്റിയിട്ടുള്ളത് മാറ്റാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ട്രോങ് ആക്കിയിട്ട് വേണം സ്റ്റെപ്പിന് ടയറും കൂടെ വയ്ക്കാൻ എന്നും പറഞ്ഞുകൊണ്ടാണ് മിഥുൻചേട്ടൻ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ അമലിൻ്റെ വണ്ടിയുടെ പെയിൻറ്റൊക്കെ ഒന്ന് മാറ്റാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒരു സർപ്രൈസിങ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. വണ്ടി പണിയണതിൻ്റെ വീഡിയോ ഒന്നും ഇനി കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ലാസ്റ്റ് ഇറങ്ങുമ്പത്തിന് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് വേണ്ടേ, പുതുമ വേണ്ടേന്ന് ഓർത്തുകൊണ്ടാട്ടോ. എന്ന് വെച്ചിട്ട് ഓവറായിട്ട് പ്രതീക്ഷിക്കുകയൊന്നും വേണ്ട, കുറച്ച് കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. എല്ലാം വണ്ടിയും ഒരുമിച്ച് പോട്ടെ, പോട്ടെ 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 പോട്ടെ, അങ്ങനെ പൊക്കോട്ടെ പോട്ടെ 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 പൊക്കോട്ടെ പൊക്കോട്ടെ, ഒരുമിച്ച് പോട്ടെ ഒരുമിച്ച് പോട്ടെ പോട്ടെ, ആ ഗ്യാപ്പിട്ട് പോകും ആ ഗ്യാപ്പിട്ട് പോകും, പോട്ടെ പോട്ടെ പോട്ടെ, കയറ്റി വന്നിരിക്കും പോട്ടെ പോട്ടെ പോട്ടാ. ഓ ഇടിഞ്ഞു പോയത് പോടാ, നിർത്തള്ള എടുത്തോണ്ട് പോടാ.
ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ചെളിയായിട്ട് കിടന്നിരുന്നതായിരുന്നു, ഇപ്പോൾ എല്ലാം വെയിൽ കൊണ്ട് ഉണങ്ങി. നേരെ മറിച്ച് മഴയുള്ളപ്പോഴായിരുന്നെങ്കിൽ നല്ല വെള്ളക്കെട്ടും ചെളിയിലൊക്കെ കറങ്ങി 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 വണ്ടി മൊത്തം ചെളിയായിട്ട് വന്നേനെ കേട്ടോ. പക്ഷെ എന്നാലൊരു പ്രത്യേക ഒരു ഭംഗി കേട്ടോ കാണാൻ. എന്തായാലും നല്ലൊരു ഭംഗിയല്ലേ, നല്ല രസമല്ലേ വണ്ടി ഇങ്ങനെ വന്ന് ഇങ്ങനെ കയറി 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 പോണതാണ്. ചുറ്റിനും ഏലക്കാടും മറ്റുമൊക്കെ ആട്ടോ, ഏലക്കാടുകൾ ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ അതുപോലെ കുറേ കാട്ടുമരങ്ങളും പുല്ലും ഇഷ്ടംപോലെ തോട്ടപ്പുഴും ഉണ്ട് കേട്ടോ. കാരണം യാസീനൊക്കെ ഇറങ്ങിയിട്ട് കയറി വരുമ്പോൾ കാലിയുടെ തോട്ടപ്പുഴും കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പണ്ട് വന്നപ്പോൾ ഈ ഇറങ്ങണ ഭാഗമൊക്കെ മൊത്തം കല്ലുകളും വലിയ വലിയ കല്ലുകളും കുഴികളും ഒക്കെ ആയിട്ട് കിടന്നിരുന്ന സ്ഥലമായിട്ട് ഇപ്പം അത്യാവശ്യം ലെവലായി. പിന്നെ അതുമല്ല ഈ വണ്ടി ഇറങ്ങുന്ന ഭാഗത്തുള്ള വെള്ളത്തിൻ്റെ റൈറ്റ് സൈഡിലെ കല്ല് കിടക്കണതിൻ്റെ അകത്തേക്ക് നമ്മളന്ന് വണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ കുളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാട്ട. നല്ല എന്താ പറയുക, ചുമ്മാ ഇരിക്കുമ്പോൾ വന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ അടിപൊളി സ്ഥലം. അവിടെ വന്നാൽ നമുക്ക് നന്നായിട്ട് കുളിക്കാം, സേഫാണ്, വലിയ വെള്ളമൊന്നുമില്ല. ഓരോ വെള്ളം വരുന്നത് എല്ലാം റോഡുകൾ ഒഴുകി പോകുന്നുണ്ട്. പിന്നെ നല്ല കണ്ണീര് പോലത്തെ വെള്ളം മലകളിൽ നിന്നും വരുന്ന വനത്തിൽ നിന്ന് വന്ന വെള്ളമാണ്. ധൈര്യമായിട്ട് ഇറങ്ങി കുളിക്കാം, വേറെ പേടിക്കാൻ പറ്റുന്നൊന്നും ഇല്ല. ഭാവിയിൽ ഇനിയിപ്പം അതല്ല, ഇനിയിപ്പോൾ അങ്ങോട്ട് വല്ല പാമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് അറിയില്ല കേട്ടോ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, നല്ല കണ്ണീര് പോലെ തെളിഞ്ഞ വെള്ളം കേട്ടോ. അപ്പം നല്ലൊരു അടിപൊളി സ്ഥലമാണ്. നമ്മൾ ഒന്ന് ഇറങ്ങി മുഖം കഴുകാനും ഫ്രഷ് ആവാനൊക്കെ ആയിട്ട് എല്ലാ വണ്ടിയും പതുക്കെ കൊണ്ട് നിർത്തി. അതിനിടയ്ക്ക് അമ്മന് ചെറിയൊരു തോന്നൽ നമുക്ക് കല്ലിൻ്റെ മേളിൽ കയറ്റി നിർത്താമെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു പ്ലാനിങ്. അതങ്ങനെയാണല്ലോ, നമുക്കൊക്കെ എവിടെ ചെന്നാലും ഒരു കല്ല് കണ്ടു കഴിഞ്ഞാൽ അപ്പം അതിൻ്റെ മേളിൽ കയറ്റി ഇല്ലെങ്കിൽ ഒരു സുഖം കിട്ടൂല കേട്ടോ. അത് അവൻ്റെ മാത്രം തെറ്റല്ല, ഓഫ് റോഡേഴ്സായിട്ടുള്ള ഏതൊരാളുടെയും ഒരു രീതി അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു ഫോർ വീലർ ജീപ്പുണ്ടോ, ഫോർ വീലർ വേണ്ട, നല്ലൊരു വണ്ടി വണ്ടി ഒരു കല്ലേ കയറ്റി നിർത്തി ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഈ ഒരു ഗെയിമിൻ്റെ ഒരു പാർട്ട് ഓഫ് ദ ഗെയിം എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റിയൊരു സംഭവം കേട്ടോ. അത് സ്വാഭാവികം, അത് ഇവിടെയാണെങ്കിലും അത് ഏത് മലയുടെ മേളിലാണെങ്കിലും ല്ലേ, നല്ല അരുവി വെള്ളം നന്നായിട്ട് ഒഴുകി വരുന്ന വെള്ളങ്ങൾ, വെള്ളത്തിൻ്റെ അവിടെ ആ ഭാഗത്തായിട്ട് കുളിക്കാൻ പറ്റിയ ഒരു ഏരിയ എന്ന് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്തിരിക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ റെസ്റ്റൊക്കെ ചെയ്തിരുന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു ടീമുകൾ അങ്ങോട്ട് എത്തിയത്. വേറെ ഒന്നുമല്ല, തടി വെട്ടി മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികളാണ്. ഞങ്ങൾ നോക്കിയിട്ട് ഒതുക്കാൻ ഒന്നും സ്ഥലമില്ല. പിന്നെ അങ്ങ് മേളിലുള്ള സ്ഥലമുള്ളത് അങ്ങോട്ടേക്ക് കൊണ്ടിടേണ്ടതായിട്ടൊരു അവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ഓരോ വണ്ടിയുടെ ബാക്കിലേക്ക് ഇറക്കാൻ വേണ്ടിയുള്ള പ്ലാനും പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഒരു വണ്ടിയെങ്കിലും അവിടെ കയറ്റി ഇടാമെന്ന് ഓർത്തുകൊണ്ടിരിക്കണം. അപ്പോൾ വെള്ളത്തിൽ തന്നെ രണ്ട് വണ്ടി ഒതുങ്ങോണി അവിടെ ഇടണം, അമലിൻ്റെ വണ്ടിയും കയറ്റാൻ നോക്കണം. എന്തായാലും ചെറിയൊരു പെടൽ വിട്ടതാണ്. ഇനി അങ്ങോട്ട് റിവേഴ്സ് കയറി പോകേണ്ടതായിട്ട് വന്നാൽ അതൊരു ഇത്, കാരണം ഇവരുടെ വണ്ടി എന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി സൈഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒതുങ്ങി പൊക്കുമെന്ന് പറയാൻ പറ്റില്ല. അവർ ലോഡുമായിട്ട് വരുന്നതാണ്. നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടോ കോംപ്രമൈസ് ചെയ്തിട്ടോ കാര്യമില്ല. വണ്ടി മാറ്റിക്കൂളോ, മാറ്റി അവർക്ക് മാക്സിമം വണ്ടി അതേ അതിനകത്ത് ചെയ്യാനുള്ളൂ. ഞാനപ്പോൾ നേരെ വെള്ളത്തിലേക്ക് ഇറക്കി മിഥുൻ ചേട്ടനോട് അതിൻ്റെ ഫ്രണ്ട്. അപ്പം ഇതുമായിട്ട് കുറച്ച് കുറച്ച് പരിപാടികൾ ഇനി ഞങ്ങൾ മുന്നോട്ട് നടക്കും കേട്ടോ. ഒരു ഇച്ചിരി ഫ്രണ്ട് എടുത്തിട്ട് ആ സൈഡ് ചേർത്തിട്ടാ ഇച്ചിരി ബാക്കി ഇറക്കി ഇറക്കിയിട്ട് കൂടെ ഫ്രണ്ട് എടുത്തിട്ട് വരാം. ബാക്കി പോകുന്നു നോക്കിയേ.
ഓടെ 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 ഇക്ക് ആശി മാറട്ടെ കാലുകൊടുക്ക മാറുവോ ഇല്ല മുങ്ങിട്ടില്ല മിഞ്ചേട്ട അങ്ങോട്ട് ചേർക്കണം അത് പറഞ്ഞു കൊടുത്തേ റൈറ്റ് എടുത്ത് ഫ്രണ്ട് എടുക്ക ആ സൈഡ് ചേർത്ത് പിടിച്ചോ ആ മതി കുറച്ച് പോട്ടെ ആ മതി പോട്ടെ പോട്ടെ ആ മതി അമലിൻ്റെ വണ്ടിയും കൂടെ അവിടെ ഒതുക്കാൻ വേണ്ടി നോക്കണം കേട്ടോ പക്ഷെ ആ കല്ലുംകൂടത്തിൻ്റെ ഇടയിൽ കൂടെ മുകളിൽ കയറി ഇറങ്ങുന്നില്ല കാരണം ഹൗസിംഗ് ഒക്കെ ഇടിക്കുക വണ്ടിയുടെ ടയറിന് ഹൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെ ഹൗസിംഗ് ഒക്കെ അതുപോലെ നിൽക്കുമല്ലേ അപ്പോൾ അതുകൊണ്ട് അവിടെ കയറാൻ കുറേ ശ്രമിച്ചു നോക്കി മാക്സിമം നോക്കുക കേട്ടോ കിടന്ന് അപ്പോൾ കല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് പറക്കിയിട്ട് നോക്കി കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഒതുങ്ങിയെന്ന് പറഞ്ഞാലും ബാക്ക് ഒതുങ്ങുന്നില്ല എന്നേ അതാണ് അതിൻ്റെ ഒരു കുഴപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് നോക്കി കേട്ടോ അമ്പരകുത്തോ മതി 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 അങ്ങനെ ഇവിടെ കയറൂലാന്നും ഇവിടെ ഒതുങ്ങൂലാന്നും എന്നുള്ള നഗ്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കി കിട്ടും പിന്നെ അവിടെ കിടന്ന് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ലല്ലോ പിന്നെ മേളിലേക്ക് തന്നെ റിവേഴ്സ് തന്നെ മേളിലേക്ക് കയറിപ്പോണം അത് തന്നെയായി വേറെ ഒന്നും ചെയ്യാനില്ല എന്നുള്ള തീരുമാനം എടുത്തോട്ടെ ഇനി മേളിലേക്ക് കൊണ്ടുപോയിട്ട് വണ്ടി ഒതുക്കി കൊടുക്കണം പിന്നെ അവരുടെ തന്നെ വേറെ ഒരു വണ്ടിയും കൂടെ രണ്ട് വണ്ടി ഇറങ്ങി വരുന്നുണ്ടെന്നാണ് അപ്പോൾ പറഞ്ഞത് അപ്പോൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്ങിലാണ് ഇനി അങ്ങോട്ട് മേളിലേക്ക് വണ്ടി റിവേഴ്സ് മേളിൽ വരെയും പോകണം അവരുടെ വണ്ടി ഇനി കയറിപ്പോണം പിന്നെ വേറൊരു വണ്ടിയും കൂടെ മേളിൽ നിന്ന് ഇറങ്ങി വരാനുണ്ട് അപ്പോൾ എന്തായാലും മേളിലേക്ക് ചെറിയ ചെറിയ ടാസ്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വേണ്ടില്ല ഇന്ന് ഇത്രയും നേരമായി ഇപ്പോൾ ഈ വീഡിയോ ഇനിയും നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും കാരണം വേറെ ഒന്നുമല്ല അരമണിക്കൂറൊക്കെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം അങ്ങനെ ഇടണ്ട എന്നൊരു തീരുമാനമാട്ടോ ഒരു 20-25 മിനിറ്റൊക്കെ ഓക്കെ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനമായി എന്നോർത്തുകൊണ്ടൊന്നും തോന്നരുത് അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം അടുത്ത ദിവസം കാണാം അതുവരെയും ബൈ ബൈ നമ്മൾ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ.